ശിഷ്യരാക്കിയിരുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനം.
ചെടികളിലും തിരകളിലും രോഗത്തിലും സൗഖ്യത്തിലും സഖിത്വം മതി നാഥാനി സഖിത്വം മതി സാന്ത്വനം മതി നാഥാനി സാന്ത്വനം മതി സാമിപ്യം മതി നാഥാനി സാമിപ്യം മതി സാന്നിധ്യം മതി നാഥാനി സാന്നിധ്യം മതി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 12 രണ്ടാമത്തെ വാക്യം മുതലേ വായിച്ച് കേൾപ്പിക്കാം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 മുൻപേ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തിലൂടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസിയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരനുഭവം പറയുകയാണ്. കൊരിന്തിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് 2 ലേഖനത്തിൻ്റെ 12 അപ്പോസ്തലൻ പറയുകയാണ്, എനിക്കൊരനുഭവം പറയാനുണ്ട്. എനിക്ക് പറയാനുള്ള അനുഭവത്തിൻ്റെ വിശദീകരണം പറയാൻ എനിക്ക് കഴിവില്ല. കാരണം ഞാൻ ആ അനുഭവത്തിലിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില ഭാഷകൾ കേട്ടു, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കണ്ടു. എനിക്ക് വർണ്ണിക്കാൻ കഴിവില്ല. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ ഞാൻ കേട്ടു. ഞാനെന്നല്ല ആദ്യം അവിടെ പറയുന്നത്, അവൻ കേട്ടു എന്നാണ്. ഒരു മനുഷ്യനെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ തുടങ്ങുന്നത് തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്താതെ പറഞ്ഞു വന്നപ്പോൾ അറിയാതെ തന്നെ അത് വെളിപ്പെട്ടു പോയി. അതാണ് പിന്നീട് ഞാൻ പ്രശംസിക്കും, ആ ബലഹീനതകളെ ഞാൻ പ്രശംസിക്കും എന്ന് അപ്പോസ്തലൻ പറയുന്നത്. എനിക്ക് പ്രശംസിക്കാൻ ആകെയുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് സന്തോഷിക്കാൻ, എനിക്ക് ആനന്ദിക്കാനൊരു കാര്യമുണ്ട്. റോമൻ പൗരത്വം എനിക്ക് ജന്മനാ ഉണ്ട് എന്നുള്ളതല്ല എൻ്റെ അഭിമാനം. എൻ്റെ അഭിമാനം പ്രൊഫസർ ഗമാലിയേലിൻ്റെ ഒരു സമർത്ഥനായ ശിഷ്യനായി ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്നുള്ളതല്ല, ഉയർന്ന് എബ്രായ ഡിഗ്രി സമ്പാദിച്ചു എന്നുള്ളതല്ല എൻ്റെ അഭിമാനം. അതിലല്ല എൻ്റെ പ്രശംസ. ഞാൻ യെരുസലേം ദേവാലയത്തിലെ സന്നിധി സംഘത്തിലെ അംഗമാണ് എന്നുള്ളതിലും ഞാൻ ഒട്ടും പ്രശംസിക്കുന്നില്ല. അതല്ല എന്നേ ഞാൻ വലിച്ചെറിഞ്ഞതാണ്. ആ പദവിയല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് എത്ര നാളായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രികൾക്കെല്ലാം പ്രിയങ്കരനായിരുന്നു എന്നും ഞാൻ വലിയൊരു പണ്ഡിതനായിരുന്നു എന്നുള്ളതായ ആ ഭാവമെല്ലാം എന്നേ ഞാൻ എറിഞ്ഞു കളഞ്ഞതാണ്. ഞാൻ ചപ്പെന്നും ചവർന്നും എണ്ണിയതല്ലേ. റോമിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയർ ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞത് അതാണ്, ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ചപ്പെന്നും ചവറെന്നും എണ്ണി, ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു, എല്ലാം ഛേദമെന്ന് എണ്ണിയതാണ്. എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ഛേദമെന്ന് എണ്ണി. ഓ, എന്തൊരു കാഴ്ചപ്പാടല്ലേ, എന്തൊരു ഉന്നതമായ കാഴ്ചപ്പാട്. എല്ലാം ഛേദമെന്നെണ്ണി. ഈ ഉയർന്ന പദവികൾ, ഉയർന്ന സ്ഥാനമാനങ്ങൾ, ഉയർന്ന ഡിഗ്രികൾ, ഉയർന്ന സാമൂഹിക ഔന്നത്യങ്ങൾ എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി. എന്തിന്? ഞാൻ ക്രിസ്തു നിമിത്തം ഞാനൊരു ഭോഷനായി, ക്രിസ്തു നിമിത്തം ഞാനൊരു ഭോഷനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു അനുഭവം ഉണ്ട്. എന്താണത്? അത്
കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 14 കൊല്ലം മുമ്പാണ്. ഇത്രയും നാളും അപ്പോസ്തലൻ പുറത്ത് മിണ്ടിയില്ല. ഈ ആത്മീയമായ അനുഭവത്തിൻ്റെ അതിഥ്യതയിൽ കയറി നിന്നുകൊണ്ട് ആ അനുഭവങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച് ആദ്യകാലങ്ങളിലൊന്നും പൗലോസ് മിണ്ടിയില്ല എന്ന് പറയുകയാണ്. തന്നെക്കുറിച്ചാണെന്ന് പറയാൻ ആ വിനയം അനുവദിക്കാത്തത് കൊണ്ട് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അന്ന് അവൻ സ്വർഗത്തോട് എടുക്കപ്പെട്ടു. എങ്ങനെയാണാവോ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ കാണാം. അപ്പോസ്തലനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അടിക്കുകയും ഭയങ്കരമായി മർദ്ദിക്കുകയും ചെയ്ത് അങ്ങ് കൊന്നുകളഞ്ഞു. കൊന്നു കൊന്നു എന്നുള്ള വാക്കവിടെയില്ല, കാരണം അവര് മരിച്ചു എന്ന് നിരൂപിച്ചു. ഡെഡ് ബോഡിയായി നിരൂപിച്ചു. ഡെഡ് ബോഡി അങ്ങ് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി എറിഞ്ഞിട്ടു. പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലൻ എഴുന്നേൽക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കുന്നു. ഇതെന്തൊരതിശയം! അപ്പോസ്തലൻ എഴുന്നേൽക്കുന്നു, ആ കൂട്ടിന് തല്ലിയവർ മരിച്ചു എന്ന് വിചാരിച്ചാ കൊണ്ടുപോയി ഇട്ടത്. ദൈവത്തിന് സ്തോത്രം, മരിച്ചു എന്ന് വിചാരിച്ചിട്ടു, കാരണം മരിച്ചതുപോലെ ആയിപ്പോയിരുന്നു. അപ്പോഴാണോ അത് സംഭവിച്ചതെന്നൊക്കെ അറിഞ്ഞുകൂടാ? അങ്ങനെ മരിച്ചു കിടന്നപ്പോഴാണോ? അറിയാൻ പാടില്ല. അപ്പോസ്തലൻ ആത്മാവിൽ അങ്ങ് പോയി, ആത്മാവിൽ അനന്തതയിലേക്ക് പറന്നു. അപ്പോഴല്ലേ ചില കാഴ്ചകൾ കണ്ടത്. എന്താണ് കണ്ടത്? അവൻ 14 സമയത്തിന് മുമ്പേ 3 സ്വർഗത്തോട് എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല, ഒന്നും എനിക്കറിയാൻ പാടില്ല. ശരീരത്തോടെയാണോ ഞാൻ പോയത്, ശരീരം കൂടാതെയാണോ പോയത്, എനിക്കറിയാൻ പാടില്ല. ആ മനുഷ്യൻ പറുദീസയോട് എടുക്കപ്പെട്ടു, സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തത് എന്തായിരിക്കും? അത് ഉച്ചരിക്കരുത് ദൈവം പറഞ്ഞു കാണും, അതാണോ കാര്യം? ഈ മരണാനന്തരാവസ്ഥ കർത്താവ് വെളിപ്പെടുത്തിയതല്ലാതെ അതിനപ്പുറം ആരും വെളിപ്പെടുത്തണ്ടായെന്നാണോ കർത്താവ് വിചാരിച്ചത്? ആർക്കറിയാം? ഉച്ചരിപ്പാൻ പാടില്ലാത്തത്, ഇറ്റ് ഷുഡ് നോട്ട് ബി റിവീൽഡ്. അത് ഉച്ചരിപ്പാൻ പാടില്ലാത്തത്, ഇറ്റ് ഷുഡ് നെവർ റിവീൽഡ്. ഇതൊരിക്കലും പുറത്ത് പറയാൻ പാടില്ല, ഉച്ചരിക്കാൻ പാടില്ലാത്തത്. മാത്രമല്ല, മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ ശ്രമിച്ചാലും പറയാൻ സാധ്യമല്ല. അവൻ ശ്രമിച്ചാലും പറഞ്ഞുകൂടാ. പറഞ്ഞുകൂടാൻ സാധ്യമല്ലാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അത്രയും എനിക്കറിയാം, കേട്ടു. ഇപ്പോൾ ഒന്നും മിണ്ടാൻ പാടില്ല. അത് ഇപ്പം മിണ്ടാവുന്നതുമല്ല, മിണ്ടാൻ സാധിക്കുന്നതുമല്ല, മിണ്ടാൻ പാടില്ല. താനും വിലക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തായിരിക്കും നിങ്ങൾക്ക് ചിലർക്ക് തോന്നും, ചിന്തിക്കുന്നവർക്ക് തോന്നും, എന്താണ് ഈ ലാസർ 4 ദിവസം കഴിഞ്ഞല്ലേ ഉയർത്തെഴുന്നേൽപ്പത്, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ബേഥാന്യയിലെ ലാസറിനെ 4 ദിവസം കഴിഞ്ഞല്ലേ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ആ ലാസർ അപ്പോൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ആ മരിച്ച് പോയതിന് ശേഷം പിന്നെ ഈ ലാസർ എന്തൊക്കെ കണ്ടു? അവിടെ മരിച്ചതിന് പോയ ശേഷം ആത്മാവ് അവിടെ നിത്യതയിൽ വിഹരിക്കുകയല്ലേ, അപ്പോൾ എന്തൊക്കെ അവിടെ കണ്ടു എന്ന് ലാസർ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബൈബിളിലൊന്നും മിണ്ടിയിട്ടേ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു. ആകെ നാം അറിയുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ ധനവാൻ്റെയും ലാസറിൻ്റെയും സംഭവം മാത്രമാണ്. അതാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതിനപ്പുറമായിട്ട് ഒന്നും ബൈബിളിൽ വെളിപ്പെടുത്തി തന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവിടെ എന്തെല്ലാമാണ് കണ്ടത്? ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച്, ആ അവിടെയുള്ള ആ സ്വർഗീയമായ അനുഭൂതിയെക്കുറിച്ച് കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും. ആ സ്വർഗീയമായ അനുഭവ സമ്പത്തിനെക്കുറിച്ച്, പറഞ്ഞു തീരാത്ത ദാനത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയും. 1 കോരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായി തീർന്നാൽ എൻ്റെ സ്നേഹിതരെ അത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ. കാരണം കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്താൽ എല്ലാ പാപവും കഴുകപ്പെടും. എന്തെല്ലാം സംഭവിച്ചാലും,
എന്തെല്ലാം കറകൾ പറ്റിയാലും എന്തെല്ലാം മാലിന്യങ്ങൾ സംഭവിച്ചാലും പണത്തിൽ അവിശ്വസ്തത വന്നാലും ശരീരത്തിൽ മാലിന്യം സംഭവിച്ചാലും അശുദ്ധിക്ക് ഈ ശരീരം വിട്ടുകൊടുത്താലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് അനേകമായ തിന്മകൾക്ക് വിട്ടുകൊടുത്താലും പുറത്തു പറയാൻ ലജ്ജിക്കുന്ന അനേകം മഹാപാതകങ്ങൾ ഘോര പാപങ്ങൾ സംഭവിച്ചാലും നിഷ്ഠൂരതകളും ക്രൂരതകളും സംഭവിച്ചാലും സഹോദരങ്ങളെ, എന്താണ് ഇതെല്ലാം ഉണ്ടെങ്കിലും എല്ലാം കഴുകാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമുണ്ട്. സ്തോത്രം. ഇവിടെ വെച്ച് നമ്മളൊരായിത്തീരാം, ഇവിടെ വെച്ചെല്ലാം കഴുകൽ പ്രാപിക്കാം. എല്ലാം കഴുകിത്തരുമെന്ന് മാത്രമല്ല, ഒരു കാലത്തും പിന്നെ അങ്ങനൊരു പാപം ഉണ്ടായിരുന്നുവെന്ന് കാണാൻ വയ്യാത്ത വിധത്തിൽ കർത്താവ് അതെല്ലാം മായ്ച്ച് ഇല്ലായ്മ ചെയ്യും. ഇല്ലായ്മ ചെയ്യുക എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ഇല്ലായ്മ ചെയ്യും, മായ്ച്ചില്ലായ്മ ചെയ്യും, എല്ലാം മാറ്റിത്തരും. ഒന്നേ വേണ്ടു. എന്താണ് വേണ്ടത്? പോക, ഇനി പാപം ചെയ്യരുത്, മാത്രമേ ഉള്ളൂ. പോക, ഇനി പാപം ചെയ്യരുത്. സിൻ നോ മോർ, പാടില്ല, ഇനിയില്ല. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഈ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം 24 വാക്യം നിങ്ങൾക്ക് കാണാതറിയാമോ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? നാം ഇതെല്ലാം കാണാൻ പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ധാരാളം കേട്ടിട്ടില്ലേ? ധ്യാനിച്ച് ധ്യാനിച്ച് വന്നപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. നാം യേശുക്രിസ്തു എന്തിനു മരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം പറയാറിയാം. പാപത്തിന് വേണ്ടി മരിച്ചു, പാപം ക്ഷമിക്കാൻ വേണ്ടി മരിച്ചു, പാപം മോചിക്കാൻ വേണ്ടി മരിച്ചു, പാപത്തിൻ്റെ പരിഹാരമായി മരിച്ചു. നമുക്ക് പറയാറിയാം, പാപത്തിൻ്റെ പരിഹാരമായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ അവരെങ്ങനെയാണ്? പാപം സംബന്ധിച്ച് മരിച്ചു, പിന്നെ നീതിക്ക് ജീവിക്കുന്നു. പാപം സംബന്ധിച്ച് മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം ആ ആളങ്ങ് മരിച്ചു കഴിഞ്ഞു. പാപം സംബന്ധിച്ച് മരിച്ചു, മുമ്പ് മദ്യപാനിയായിരുന്നു, മുമ്പ് ഭാര്യയെ ഉപദ്രവിച്ചിരുന്നു, മുമ്പ് ഭർത്താവിൻ്റെ അവിശ്വസ്തത കാണിച്ചിരുന്നു. ഭാര്യ അത് ദുഃഖിച്ച് വലഞ്ഞിരിക്കുമ്പോഴും അന്യ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ മടി കൂടാതെ പോയിപ്പോയിരുന്നു. കൊള്ളരുതായ്മകൾക്ക് വിധേയപ്പെട്ടിരുന്നു, പണ അപകരണങ്ങൾ നടത്തിയിരുന്നു, കള്ളത്തരങ്ങൾ ചെയ്തിരുന്നു, വ്യാജം ജീവിതത്തിലുണ്ടായിരുന്നു, കൗശലവും സൂത്രവും കൈവശം വെച്ചുകൊണ്ടിരുന്നു, സ്ഥാനമോഹവും അധികാരക്കൊതിയും ഹൃദയത്തിൽ പുലർത്തിയിരുന്നു. എന്തെല്ലാം എന്തെല്ലാം, പണ്ടങ്ങനെയാണ്. പക്ഷേ അതെല്ലാം മരിച്ചു തീർന്നു, എന്നിട്ടോ നീതിക്കേ ജീവിക്കുന്നു. പാപത്തിന് മരിച്ചു, നീതിക്കേ ജീവിക്കുന്നു. ദൈവമേ, ഇതെന്തൊരു ഭാഗ്യമാണത്! അതിനുവേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന്, അതാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചതിൻ്റെ ഉദ്ദേശം. അതാണ് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, അതിനാണ്. ഇതനുഭവിക്കുന്നില്ലെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാപിക്ക് വേണ്ടിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവമില്ലെന്നർത്ഥം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാപിക്ക് വേണ്ടിയാണെന്ന് നാം വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പാപം സംബന്ധിച്ച് നാം മരിച്ചിരിക്കും, നീതിക്കേ നാം ജീവിച്ചിരിക്കും. കഴിഞ്ഞത് തീർന്നു, കഴിഞ്ഞ കാലത്തെ വഴക്കുകൾ തീർന്നു, ഈ നിമിഷം വരെയുള്ളതായ വൈരാഗ്യം തീർന്നു, ഈ നിമിഷം വരെയുള്ള മുൻവിധി തീർന്നു, ഈ നിമിഷം വരെയുള്ള പക തീർന്നു, ഈ നിമിഷം വരെയുള്ളതായ ദിവ്യാഗ്രഹം തീർന്നു. എൻ്റെ ദൈവമേ, ഇതുവരെയുള്ളതെല്ലാം തീർന്നു, സകല ദുശ്ശീലങ്ങളും തീർന്നു, സകല ദുസ്വഭാവങ്ങളും തീർന്നു. ഈ നിമിഷം വരെ ഞാൻ കോപിഷ്ഠനായിരുന്നു, പക്ഷേ അത് തീർന്നു, കാരണം ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ഞാനിന്ന് ജീവിക്കുന്നത് നീതിക്കാണ്, ക്രിസ്തുവിൻ്റെ നീതിക്ക്, നീതിയവനായ ക്രിസ്തുവിന്, മഹാപരിശുദ്ധനായ ക്രിസ്തുവിന്, അനുരൂപനായി അനുയോജ്യനായി ഞാൻ ജീവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പ്രതിമയുള്ളവനായി ഞാൻ ജീവിക്കുകയാണ്. ഇതാണ് ക്രിസ്തീയത്വം. ഇതിൽ കുറഞ്ഞതൊന്നും ക്രിസ്തീയത്വമല്ല. ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞു നടക്കാം, വിശ്വാസി എന്ന് അഭിമാനിച്ചു കൊണ്ട് നടക്കാം, ഞാനും കർത്താവിനെ ആരാധിക്കുകയാണെന്ന് പറഞ്ഞ് സ്തുതിക്കാം, ഞാനും ദൈവത്തെ ആരാധിക്കുന്നവനാണെന്ന് പറഞ്ഞ് ആരാധനയിൽ പങ്കെടുക്കാം, എല്ലാം നടക്കും, ഞാനും സുവിശേഷകനാണെന്ന് പറഞ്ഞ് സുവിശേഷം പറയാം. എന്നാൽ ജീവിതത്തിൽ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നതിനായി തീർന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ക്രൂശ് അന്വർത്ഥമാകുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരുകയുള്ളൂ, നമുക്ക് അനുഭവമായി തീരുകയുള്ളൂ. അപ്പോഴാണ് വിശ്വാസം അത് പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടുന്നത്. രക്ഷയുടെ രണ്ട് വശം. ഒന്ന്, ഒരു നാണയം, രക്ഷ ഒരു നാണയമാണ്. ഒരു വശം വിശ്വാസം, മറ്റു വശം പ്രവൃത്തി.
ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാറ്റം വരും. ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. പിന്നെ ജോലി ചെയ്യുന്നൊരു ജോലി ഉഴപ്പുകയില്ല, അലസരായിരിക്കുകയില്ല, പൂർണ്ണ അനുസരണത്തോടെ, പൂർണ്ണ കീഴ്വഴക്കത്തോടെ, പൂർണ്ണ വിധേയത്വത്തോടെ ജോലി ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അല്ല, പഠിക്കുന്ന വിദ്യാർത്ഥി ഉഴപ്പുകയില്ല, അവൻ 100% വിശ്വസ്തയോടെ പഠിക്കും, മാതാപിതാക്കളെ ബഹുമാനിക്കും, മാതാപിതാക്കളെ അനുസരിക്കും. മാത്രമോ, വിദ്യാർത്ഥികൾ അധ്യാപകരെ ബഹുമാനിക്കും, അധ്യാപകരെ ആദരിക്കും, അധ്യാപകരെ അനുസരിക്കും. സ്കൂളിലും ഹോസ്റ്റലിലും കോളേജിലുമുള്ള എല്ലാ നിയമങ്ങൾക്കും അവരധീനരായിരിക്കും. അവരെ ചോദ്യം ചെയ്യാനല്ല പഠിക്കാൻ പോകുന്നത്, അവർ പഠിക്കാനാണ് പഠിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ മത്സരിക്കാനും സമരം ചെയ്യാനുമല്ല പഠിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. അവർ റാഗ് ചെയ്യാനല്ല ഹോസ്റ്റലിലോ കോളേജിലോ പോകുന്നത്. റാഗിങ് നീചമാണ്, റാഗിങ് പൈശാചികമാണ്, റാഗിങ് ഭീകരമാണ്, റാഗിങ് സാത്താന്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓർക്കൂ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിത്യസ്വർഗത്തിൻ്റെ അവകാശം പ്രാപിക്കണം. അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ്റെ അവകാശം. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ഓർക്കുക, ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെയെന്ന് നിങ്ങളും തിരിഞ്ഞു നോക്കുക. വിസ്മൃതിയുള്ള ദേശത്തേക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകല്ലേ? അയ്യോ, സ്തുതിയില്ലാത്ത ദേശത്തേക്ക് നിങ്ങൾ പോകല്ലേ? ആരാധനയില്ലാത്ത ലോകത്തേക്ക് നിങ്ങൾ പോകല്ലേ? സത്യാരാധന നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വർഗസന്തോഷ സീമയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക, സ്വർഗീയ സോപാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. എനിക്കൊരു കാലത്ത് എത്താൻ പാടില്ലാത്ത സ്വർഗത്തിൽ എന്നെ എത്തിക്കാൻ സ്വർഗത്തിൻ്റെ അധിപതി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നെപ്പോലൊരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു, എന്നിട്ടോ അവൻ കുറ്റമില്ലാത്തവനായി ക്രൂസിൽ മരിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ അത് വർണ്ണിക്കാതിരിക്കാൻ കഴിവില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് എളിമയോടെ പറയട്ടെ, ഞാൻ വിനയത്തോടെ പറയട്ടെ, ഈ യേശുവിനെ നിങ്ങൾക്ക് യഥാർത്ഥമായി കിട്ടുന്നുണ്ടോ? യേശുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്നുണ്ടോ? യേശു നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടോ? യേശു നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ ഹേമിക്കുന്നുണ്ടോ? യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ തുടിക്കുന്നുണ്ടോ? യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ജ്വാല നിങ്ങളുടെ മജ്ജയിലും നിങ്ങളുടെ രക്തത്തിലും കലർന്നു നിൽക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ തീപ്പൊരി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. ഈ ജീവിതം യേശുവിനായിട്ട് നിങ്ങൾ കൊടുക്കൂ. ജീവിതത്തിൽ പൂർണ്ണമായ ഒരു മോചനം നിങ്ങൾ പ്രാപിക്കൂ. പൈശാചികളിൽ നിന്ന് മോചനം, പാപത്തിൽ നിന്ന് മോചനം, ശാപങ്ങളിൽ നിന്ന് മോചനം, ബന്ധനങ്ങളിൽ നിന്ന് മോചനം, സാത്താന്യമായ സകലത്തിൽ നിന്ന് മോചനം, ദുരാത്മബന്ധനങ്ങളിൽ നിന്ന് മോചനം, പൈശാചികളുണ്ടാക്കുന്ന ഭയത്തിൽ നിന്ന് മോചനം, പൈശാചികൻ്റെ ഭീരുത്വത്തിൽ നിന്ന് മോചനം, മത്സരങ്ങളിൽ നിന്ന് മോചനം. പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മയിൽ നിന്നും മോചനം പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ നിങ്ങൾ ഒരുങ്ങുമോ? ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുമോ? ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുമോ? രാജാധിരാജാ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവനെ, എനിക്ക് ഈ ഭൂമിയിൽ നിന്നെ സ്തുതിക്കണം, പോരാ, നിത്യതയിൽ നിന്നെ സ്തുതിക്കണം. രാജാധിരാജൻ വാഴുന്ന നിത്യ സ്വർഗത്തിലേക്ക് എനിക്ക് കടന്നു വന്ന് എന്നെ സ്വർഗത്തിലാക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രാജാധിരാജൻ്റെ തിരുവസ്ത്രത്തിൻ്റെ പോന തൊങ്ങലിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വന്ന് നിന്നെ എനിക്ക് ആരാധിക്കണം. നിന്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതശക്തി അനുഭവിച്ചുകൊണ്ട് എനിക്ക് ആരെ സ്വർഗീയ രാജാധിരാജൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരണം. എനിക്ക് നിന്നെ നിത്യതയിൽ സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളെ തലോടുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളുടെ മേൽ നിന്റെ കരം വയ്ക്കുന്നതിനായി സ്തോത്രം. തീരുമാനമെടുത്തവരുടെ മേൽ നാഥാ നിന്റെ തിരുരക്തത്തിന് മുതിരി അണിയിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ, ശാശ്വത ശാന്തിയിലേക്ക് നയിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ, സ്വർഗീയ വാഴ്വുകൾ പകരണമേ, രോഗശാന്തി നൽകണമേ, ഭൂതബാധകൾ മാറ്റണമേ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ, കുടുംബങ്ങളിലേക്ക് സമാധാനം ഒഴിയെത്തണമേ, കടത്തിൽ മുങ്ങി വലയുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുരാജൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ